വിശദമായ വാർത്തകളിലേക്ക്. വയനാട് ചീരാലിൽ ഒരു മാസത്തോളമായി ഭീതി പടർത്തിയ കടുവ കുടുങ്ങി. പഴൂരിൽ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ ഇന്ന് പുലർച്ചെയാണ് കടുവ അകപ്പെട്ടത്. തുടർന്ന് കടുവയെ ബത്തേരി മൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് എത്തിച്ചു. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് വനം വകുപ്പ് പഴൂരിൽ സ്ഥാപിച്ച കൂട്ടിൽ കടുവ അകപ്പെട്ടത്. തുടർന്ന് കടുവയെ ബത്തേരി കുപ്പാടി 4 മൈലിലെ മൃഗപരിപാലന കേന്ദ്രത്തിൽ എത്തിച്ചു. പ്രദേശവാസികളുടെ ഭീതിയാകുന്നതിൽ സന്തോഷമുണ്ടെന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പറഞ്ഞു. ഇന്നലെ രാത്രിയും അതൊരു പശുവിനെ പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം 14 പശുക്കളത് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ആശ്വാസം. ഇത് ചിലപ്പോൾ ഈ ആളുകള് ജനങ്ങളുള്ള സ്ഥലങ്ങളാണല്ലോ, അപ്പം ആളുകളെ ഉപദ്രവിക്കുന്നുള്ള ഒരു പേടിയാണ് ഞങ്ങൾക്ക് ആദ്യം മുതലുണ്ടായിരുന്നത്. നിലവിൽ കടുവയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം കടുവയെ പരിശോധിച്ച ശേഷം മറ്റ് നടപടികൾ സ്വീകരിക്കുമെന്നും DFO വ്യക്തമാക്കി. അടുത്തതായിട്ട് ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ഡോക്ടർ അരുൺ സക്കറിയും ടീമുമുണ്ട്. അവരതിനെ എക്സാമിൻ ചെയ്തതിന് ശേഷം എന്താണ് കൃത്യമായിട്ടുള്ള റീസൺ എന്ന് അവർ പറയും. അതിനുശേഷം നമ്മൾ NTCA ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയുണ്ട്, വൈൽഡ് ലൈഫ് വാർഡൻ ചെയർമാനായിട്ടുള്ള ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയുണ്ട്. കമ്മിറ്റി അതുമായി ഡിസ്കസ് ചെയ്തതിന് ശേഷം നമ്മുടെ CCF വൈൽഡ് ലൈഫ് പാലക്കാട് ഷബാബ് സാറിനെയും അതോടൊപ്പം തന്നെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെയും വിവരം അറിയിക്കും. അവർ വിവരം അറിയിച്ചതിന് ശേഷം തുടർ നടപടികൾ ഇതിൽ തീരുമാനമെടുക്കും. എന്നാൽ കടുവയെ പിടിച്ചതുകൊണ്ട് മാത്രം സമരസമിതിക്ക് നൽകിയ ഉറപ്പ് പൂർണ്ണമായിട്ടില്ലെന്ന് സമരസമിതിയും വ്യക്തമാക്കി. ഈ പ്രദേശത്തിൽ ഏറ്റവും വലിയ ആവശ്യം വന്നത് 2014 മുതൽ ഇവിടെ നിരന്തരമായി എല്ലാ വർഷവും കടുവയുടെ ആക്രമണം ഉണ്ടാവുക. അപ്പൊ ആ കടുവയുടെ ആക്രമണം ഇനിയും അടുത്ത വർഷവും കടുവ ഇറങ്ങില്ല എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പില്ല. അതുകൊണ്ട് ഒരു ശാശ്വത പരിഹാരം, കാടും വേർതിരിക്കത്തക്ക വിധത്തിലേക്ക് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവണമെന്നതായിരുന്നു. ഒരു മാസത്തിനിടെ 14 വളർത്തുമൃഗങ്ങളാണ് കടുവയുടെ ആക്രമണത്തിന് ഇരയായത്. ഇതോടെ ജനങ്ങൾ രാപ്പകൽ സമരമടക്കമുള്ള പ്രതിഷേധ സമരങ്ങളുമായി മുന്നോട്ടു പോകുന്നതിനിടയിലാണ് ഭീതി പരത്തിയ കടുവ കൂട്ടിലായത്. രതീഷ് വാസുദേവൻ, News 18, വയനാട്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് തിരക്ക് വർദ്ധിക്കുന്നതിനനുസരിച്ച് അയ്യപ്പന്മാരുടെ യാത്രയ്ക്ക് കൂടുതൽ സൗകര്യം ഒരുക്കുമെന്ന് മന്ത്രി ആന്റണി രാജു. നിലയ്ക്കൽ നിന്ന് പമ്പയിലേക്ക് 1 മിനിറ്റിൽ 1 ബസ് എന്ന ക്രമത്തിലായിരിക്കും സർവീസുകൾ നടത്തുക. മകരവിളക്കിന് 1000 ബസുകൾ സർവീസുകൾ നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. പമ്പയിൽ നടത്തിയ അവലോകന യോഗത്തിലാണ് തീരുമാനം. ബസ്സുകളെ സംബന്ധിച്ച് മകരവിളക്കിന് 1000 ബസ്സുകളാണ് KSRTC ഒരുക്കിയിരിക്കുന്നത്. നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് 1 മിനിറ്റിൽ 1 ബസ്സെങ്കിലും ഉണ്ടാകും. ഏറ്റവും ചുരുങ്ങിയത് 200 ബസ്സുകൾ അതിനുവേണ്ടി പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്നു. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി എല്ലാ ദിവസവും 300-ൽപ്പരം ബസ്സുകൾ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ പമ്പയിലേക്ക് പിന്നെ സർവീസ് ഒരുക്കിയിട്ടുണ്ട്. ഈ വർഷം സീനിയർ സിറ്റിസന് പ്രത്യേകമായി അവരെ പിക്ക് ചെയ്യുന്നതിന് മാത്രമായി പമ്പയിൽ നിലയ്ക്കലിൽ പ്രത്യേകമായ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. കോട്ടയം മണർക്കാട് ബാറിന് മുന്നിൽ വടിയും കല്ലും ഉപയോഗിച്ച് കൂട്ടയടി. ജീവനക്കാരും ബാറിലെത്തിയവരും തമ്മിലാണ് സംഘർഷം. ഗൂഗിൾ പേ വഴി ബില്ല് അടക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിന് വഴിവെച്ചത്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. അടിനടക്കുമ്പോൾ പോലീസും സ്ഥലത്തുണ്ടായിരുന്നു. ആർക്കും പരാതിയില്ലെന്നും ഇതുവരെ കേസ് എടുത്തിട്ടില്ലെന്നും പോലീസ് അറിയിച്ചു. ആറ്റിങ്ങൽ നെല്ലിമൂടിൽ ഗുണ്ടാ ആക്രമണം. വീടും ഇരുചക്രവാഹനവും അടിച്ചു തകർത്തു. നെല്ലിമൂട് സ്വദേശി സന്തോഷിനെ വീട് കയറി ആക്രമിച്ചതിന് പിന്നാലെയാണ് ഇന്നലെ രാത്രി വീടും വാഹനവും അടിച്ചു തകർത്തത്. 10 പേർ അടങ്ങുന്ന അക്രമി സംഘമാണ് വീട് കയറി ആക്രമിച്ചതെന്ന് സന്തോഷ് പറഞ്ഞു. സംഭവത്തെ തുടർന്ന് ആറ്റിങ്ങൽ DYSP അടക്കമുള്ളവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കാസർഗോഡ് MDMA കൈവശം വച്ച 4 പേർ അറസ്റ്റിൽ. നെല്ലിക്കട്ടയിൽ നടത്തിയ പരിശോധനയിലാണ് മുഹമ്മദ് ആസിഫ്, മുഹമ്മദ് സാദിഖ്, മുഹമ്മദ് ഷെർവാനി, സിനാൻ എന്നിവരെ അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്ന് 4.1 ഗ്രാം MDMA പിടിച്ചെടുത്തു. ഇവരുടെ ബൈക്കും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കായംകുളത്ത് കള്ളനോട്ട് പിടിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. കൃഷ്ണപുരം സ്വദേശി സുനിൽ ദത്ത്, ഇല്ലിപ്പക്കുളം സ്വദേശി അനസ് എന്നിവരാണ് അറസ്റ്റിലായത്. കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടെന്നും DYSP അലക്സ് ബേബിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചതായും പോലീസ് പറഞ്ഞു. പണം ബാങ്കിൽ നിക്ഷേപിക്കാൻ എത്തിയപ്പോഴാണ് പ്രതികൾ പിടിയിലായത്. 5 ലക്ഷത്തോളം രൂപ ഇയാൾ വിതരണം ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട്. കേസിൽ 6 പേർ കസ്റ്റഡിയിലുണ്ട്.
അപ്പോൾ ഈ അതിനകത്ത് 36,500 രൂപയുടെ 500 രൂപയുടെ നോട്ടുകളാണ് അത് വ്യാജ കറൻസികളായിട്ടുണ്ടായിരുന്നത്. കൂടാതെ ഒരു 4,500 നോട്ടുകൾ ജെന്യൂൻ ആയിട്ടുള്ളതും ഉണ്ടായിരുന്നു. ബാങ്ക് പരിശോധനയിൽ വ്യാജമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കായംകുളം പോലീസ് സ്റ്റേഷനിൽ ഇവരെ അറിയിച്ചു. ഈ ഇത് ഹാജരാക്കിയ ശശികുമാർ എന്ന ഈ കായംകുളത്ത് ഫിനോ ബാങ്ക് എന്ന് പറഞ്ഞ സ്ഥാപനം നടത്തുന്ന ഒരാൾ ആണ് ഇത് ഹാജരാക്കിയത്. അയാളെ സ്റ്റേഷനിലേക്ക് ഈ റിപ്പോർട്ട് കൂട്ടിക്കൊണ്ടുവന്നു. തുടർന്ന് ബാങ്കിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കേസ് കായംകുളം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. അരൂർ പുത്തരങ്ങാടി ക്ഷേത്രത്തിൽ മോഷണം. തിരുവാഭരണമാണ് മോഷ്ടിച്ചത്. 10 പവൻ മോഷണം പോയെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. പ്രതിയെന്ന് സംശയിക്കുന്നയാളുടെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. ക്ഷേത്രത്തിൽ തൊഴുതു വണങ്ങിയ ശേഷമായിരുന്നു മോഷണം. കൗമാരം കരുത്തരാകുക എന്ന പേരിൽ കലാലയങ്ങളിൽ ബോധവൽക്കരണ പരിപാടിയുമായി വനിതാ കമ്മീഷൻ. ലിംഗനീതിയെക്കുറിച്ച് ബോധവൽക്കരണം പെൺകുട്ടികൾക്ക് മാത്രം ലഭിച്ചാൽ പോരെന്നും ആൺകുട്ടികൾക്ക് കൂടി നൽകണമെന്നും വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവി കാസർഗോഡ് പറഞ്ഞു. തൊഴിൽ മേഖലയിലുള്ള സ്ത്രീകളുടെ അവസ്ഥ സംബന്ധിച്ചിട്ടുള്ള പരാതികളും ഉണ്ടായിട്ടുണ്ട്. 2013 മുതൽ നിലനിൽക്കുന്ന നിയമം അനുശാസിക്കുന്ന പരിരക്ഷ സ്ത്രീകൾക്ക് ലഭ്യമാക്കുന്നതിനാവശ്യമായിട്ടുള്ള സാഹചര്യം തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പു വരുത്തേണ്ടതായിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് മുൻകൈ എടുത്തുകൊണ്ട് ഒരു മോണിറ്ററിംഗ് സംവിധാനം എന്നുള്ള നിലയിൽ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും വാർഡ് തലത്തിലുള്ള ജാഗ്രതാ സമിതികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും മുളയിലെ നമുക്ക് നുള്ളിക്കളയാൻ കഴിയും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വേണം ഭാഷാ പിതാവിനൊരു പ്രതിമ. ഭാഷാപിതാവിന്റെ മണ്ണിൽ ഭാഷാപിതാവിന്റെ പ്രതിമ എന്ന ആവശ്യവുമായി BJP രംഗത്തെത്തുമ്പോൾ സംയമനത്തോടെയുള്ള പ്രതിരോധത്തിലാണ് മറ്റുള്ളവർ. എഴുത്തച്ഛന്റെ രൂപം വ്യക്തമായി അറിയില്ല എന്ന നിലപാടാണ് തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് സ്വീകരിച്ചിരിക്കുന്നത്. പതിറ്റാണ്ടുകളായി MT വാസുദേവൻ നായർ ചെയർമാനായിട്ടുള്ള തുഞ്ചൻ സ്മാരക ട്രസ്റ്റാണ് തുഞ്ചത്ത് എഴുത്തച്ഛനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും ആധികാരികവും അവസാനവുമായ വാക്ക്. എന്തുകൊണ്ട് പ്രതിമ സ്ഥാപിക്കുന്നില്ല എന്ന ചോദ്യത്തിന് തുഞ്ചൻ ട്രസ്റ്റിന്റെ വിശദീകരണം ഇങ്ങനെ. എഴുത്തച്ഛന്റെ ജീവിതത്തെക്കുറിച്ചും രൂപത്തെക്കുറിച്ചും ഇന്നും വ്യക്തമായ ആഖ്യാനങ്ങളില്ല. വാഗ്മയ ചിത്രം മാത്രമാണുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിമ നിർമ്മിക്കേണ്ടതില്ലെന്നാണ് ട്രസ്റ്റിന്റെ നിലപാട്. ഭാഷാപിതാവിന്റെ ജന്മസ്ഥലം കൃതികൾ തന്നെ എല്ലാം അദ്ദേഹത്തിൻ്റെതെന്ന് പ്രചരിക്കുന്ന എല്ലാം അദ്ദേഹത്തിൻ്റെതാണോ എന്ന കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ ജാതിയുമായി ബന്ധപ്പെട്ട കാര്യം ഒക്കെ എല്ലാ കാര്യങ്ങളിൽ തന്നെയും പലവിധത്തിലുള്ള അഭിപ്രായ ഭേദങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. ഭാഷാപിതാവിൻ്റെ രൂപം എങ്ങനെയാണെന്ന് പോലും വ്യക്തമല്ലാത്ത ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ നിർമ്മിക്കുക എന്ന വിഷയം തുഞ്ചൻ സ്മാരക ട്രസ്റ്റിൻ്റെ നാളിതുവരെയുള്ള മീറ്റിങ്ങുകളിലൊന്നും തന്നെ ഉയർന്നു വന്നിട്ടില്ല. MT വാസുദേവൻ നായരുടെ നിർദ്ദേശപ്രകാരം ആർട്ടിസ്റ്റ് നമ്പൂതിരി വരച്ച ഒരു ചിത്രം ഇവിടെയുണ്ട്. പക്ഷേ അതൊരു വാഗ്മയ ചിത്രമായതിനാൽ പ്രതിമ നിർമ്മിക്കാൻ ആ ഛായ പകർത്തുന്നത് ശരിയല്ല. തുഞ്ചൻ പറമ്പിൽ എഴുത്തച്ഛന്റെ സ്മരണ നിലനിർത്താൻ വേണ്ടതെല്ലാം ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെതെന്ന് കരുതുന്ന എഴുത്താണിയും മറ്റും പവിത്രമായി സൂക്ഷിച്ചിരിക്കുന്നു. രചനകൾ തലമുറകളിലേക്കെത്തിക്കാൻ ആവശ്യമായ എല്ലാം നിലനിർത്തുന്നുമുണ്ട്. മറ്റു വിവാദങ്ങൾക്കില്ലെന്നും ട്രസ്റ്റ് കൺവീനർ ശ്രീകുമാർ. തുഞ്ചൻ സ്മാരക ട്രസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ബാലസമാജത്തിലൂടെയും ബാലസമാജം ഫിലിം ക്ലബിലൂടെയും തുഞ്ചൻ സ്മാരക ഗവേഷണ കേന്ദ്രത്തിലൂടെയും എല്ലാം ഭാഷാപിതാവ് മലയാളത്തിന് നൽകിയ സംഭാവനകളെ പേർത്തും പേർത്തും അനുസ്മരിക്കുന്ന ഒരു രീതിയാണ് ഉള്ളത്. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ എഴുത്തോലയെയും എഴുത്താണിയെയും ആദരിക്കുന്ന ഒരു ചടങ്ങ് തുഞ്ചൻ ഉത്സവത്തിന്റെ ഭാഗമായി നടക്കുന്നുണ്ട് എഴുത്താണി എഴുന്നള്ളിപ്പ്. അതുകൊണ്ട് തന്നെ എഴുത്തച്ഛന്റെ സംഭാവനകൾ എന്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സംഭാവനകളെ പുതിയ തലമുറയിലേക്ക് എത്തിക്കാനും ആ സംഭാവനകളെ വേണ്ട വിധം മാനിക്കാനുമുള്ള ശ്രമമാണ്. അല്ലാതെ കേവലം ഏതെങ്കിലും ഒരു രീതിയിലേക്ക് ചുരുക്കി കാണാനുള്ള ശ്രമമല്ല തുഞ്ചൻ സ്മാരക ട്രസ്റ്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അത് ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. തുഞ്ചൻ പറമ്പിലെ കാര്യം മാത്രമാണ് ട്രസ്റ്റ് വിശദീകരിക്കുന്നത്. തിരൂർ നഗരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കാൻ നഗരസഭയ്ക്കാണ് അധികാരമെന്നും തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് 18 മലപ്പുറം.
പുനത്തിൽ കുഞ്ഞബ്ദുള്ള മരിച്ച് 5 വർഷമായിട്ടും സ്മാരകം ഉണ്ടായിട്ടില്ലെന്നത് കഷ്ടമാണെന്ന് എം മുകുന്ദൻ. ചെറിയ രാഷ്ട്രീയക്കാരനായാൽ പോലും സ്മാരകങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പുനത്തിലിനെ പോലെയുള്ള എഴുത്തുകാരന്റെ ഖബർ അനാഥമായി കിടക്കുന്നത് ശരിയല്ലെന്നും വടകരയിൽ പുനത്തിൽ സ്മൃതി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എം മുകുന്ദൻ പറഞ്ഞു. എഴുത്തുകാരനെ പെട്ടെന്ന് പെട്ടെന്ന് മറന്നു പോകുന്നുണ്ട്. അപ്പൊ അവിടെയാ നമുക്കൊരു വിഷമം തോന്നുന്നത്, കുഞ്ഞിക്കൊക്കെ ഒരു സ്മാരകം, അങ്ങനെ നമ്മൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. വളരെ ഉചിതമായിട്ടുള്ളൊരു സ്മാരകം ഇവിടെ വടകരയിൽ ഉണ്ടാക്കണം, അതിനുവേണ്ടി സ്ഥലം ഏറ്റെടുത്തു എന്നൊക്കെ ഞാൻ കേട്ടിരുന്നു. പക്ഷെ പിന്നെ എന്തുകൊണ്ടോ അത് മുമ്പോട്ട് പോയില്ല. അപ്പം അത് എന്ത് കാരണത്താലെന്നറിയില്ല, അത് മുമ്പോട്ട് പോയില്ല. ഇവിടെ നമുക്കുള്ള ഒരു, എനിക്ക് പലപ്പോഴും തോന്നുന്ന ഒരു പരാജയമായിട്ട് എടുക്കണ്ട, പക്ഷെ പിന്നെ ഒരു ചെറിയൊരു പിന്നെ രാഷ്ട്രീയ നേതാവിന് പോലും സ്മാരകം ഉണ്ടാവും. വളരെ എളുപ്പമാണത്. ചെറിയൊരു നേതാവ് മതി, വളരെ പ്രാദേശികമായിട്ടുള്ള ഒരു നേതാവിന് പോലും സ്മാരകങ്ങളുണ്ടാവും. പക്ഷെ വലിയൊരു എഴുത്തുകാരന് സ്മാരകങ്ങൾ ഉണ്ടാവില്ല. വാർത്തകൾ അവസാനിക്കുന്നില്ല. വാർത്തകൾ തടസ്സമില്ലാതെ കാണാം ന്യൂസ് 18 യൂട്യൂബ് ചാനലിൽ. തിരികെ വാർത്തകളിലേക്ക്. കുപ്രസിദ്ധ കുറ്റവാളി കാമാക്ഷി SI എന്നറിയപ്പെടുന്ന കാമാക്ഷി ബിജു പോലീസ് പിടിയിൽ. സംസ്ഥാനത്തുടനീളം വിവിധ സ്റ്റേഷനുകളിൽ ഭവന ഭേദന കേസുകളിലും വാഹനമോഷണങ്ങളിലും പ്രതിയാണ് ഇയാൾ. കട്ടപ്പന പോലീസാണ് ഇയാളെ പിടികൂടിയത്. മോഷണം നടത്തി കിട്ടുന്ന തുക കൊണ്ട് ആഡംബര വാഹനങ്ങളും വസ്തുവകകളും വാങ്ങിക്കൂട്ടുകയാണ് ഇയാളുടെ രീതി. താമരശ്ശേരി ചുരം 8-ാം വളവിൽ യന്ത്ര തകരാറിനെ തുടർന്ന് ചരക്ക് ലോറി കുടുങ്ങി. ചുരത്തിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. രാവിലെ 7 മണിയോടെയാണ് ലോറി കുടുങ്ങിയത്. അടിവാരം ഔട്ട്പോസ്റ്റിൽ നിന്ന് പോലീസ് എത്തി ഒരു വശത്തുകൂടി വാഹനങ്ങൾ കടത്തിവിട്ടു. കഴിഞ്ഞ ദിവസങ്ങളിലും ചുരത്തിൽ ലോറികൾ കുടുങ്ങിയതും അപകടങ്ങൾ കാരണം മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. പയ്യന്നൂർ MLA TI മധുസൂദനെതിരെ വധഭീഷണി മുഴക്കിയ ആൾ പിടിയിൽ. കോട്ടയം മുണ്ടക്കയം വെള്ളനാടി ദുർഗാദേവി ക്ഷേത്രത്തിലെ പൂജാരിയായി ജോലി ചെയ്തു വരികയായിരുന്ന വിജേഷാണ് പിടിയിലായത്. മുണ്ടക്കയത്ത് വെച്ചാണ് പോലീസ് വിജേഷിനെ പിടികൂടിയത്. MLA ഫോണിൽ വിളിച്ചായിരുന്നു വധഭീഷണി. നേരത്തെ P. ജയരാജനെതിരെയും ഇയാൾ വധഭീഷണി മുഴക്കിയിരുന്നു. വടക്കിന്റെ മണ്ണിൽ വീണ്ടും ഒരു തെയ്യാട്ടക്കാലത്തിന് തുടക്കമായി. തിരുവരങ്ങിൽ അവതാര നടനമാടുന്ന മൂർത്തികൾക്കായി അണിയലങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് കലാകാരന്മാർ. തുലാമാസം പിറന്നാൽ തെയ്യം കലാകാരന്മാർക്ക് വിശ്രമമില്ലാത്ത ദിനരാത്രങ്ങളാണ്. തുലാം 10-ഓടെയാണ് ഉത്തരമലബാറിൽ തെയ്യാട്ടക്കാലം. ഭക്തിയും കലയും ഒരുമിക്കുന്ന ദൈവകോലങ്ങളെ ദൃശ്യചാരുത കൊണ്ട് സമ്പന്നമാക്കുന്നത് അണിയറകളിലെ കലാകാരന്മാരാണ്. തെയ്യങ്ങളുടെ വിശ്രമകാലത്തും അണിയറയിലെ കലാകാരന്മാർ തിരക്കിലായിരിക്കും. ചെറുവത്തൂർ പുതിയ കണ്ടത്തെ ഗംഗാധരൻ എരമംഗലവും തെയ്യങ്ങൾക്കായി ആഢ്യാഭരണങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ്. കഴിഞ്ഞ 2 തെയ്യാട്ടക്കാലം മഹാമാരിയുടെ നോവറിഞ്ഞ തെയ്യം കലാകാരന്മാർക്ക് ഈ കളിയാട്ടക്കാലം പ്രതീക്ഷയുടേതാണ്. ഞാൻ ഈ അണിയല വർക്ക് കൂടുതൽ മിഥുന മാസം മുതൽ ചെയ്യുന്നുണ്ട്. കുറച്ച് വർക്ക് എടുക്കാൻ പറ്റാതെ ഒഴിവാക്കിയിട്ടുമുണ്ട്. അങ്ങനെ ഇപ്പോൾ കുറച്ച് തിരക്കിലാണുള്ളത്. അപ്പം ഇനിയിപ്പോൾ ഇല്ല സീസണിൽ കുറേശ്ശെ സമയം കിട്ടുമ്പോൾ കുറേശ്ശെ എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തീരുമാനമുള്ളത്. അതിന് മനസ്സുകൊണ്ട് ഒറ്റക്കരനായതുകൊണ്ട് പിന്നെ വലിയ ബുദ്ധിമുട്ടാണ്. ആളെ ഇരുത്തിയിട്ട് പണിയെടുക്കാനുള്ളത് ഒരു ഇല്ല. അങ്ങനെ ഒരു സംഭവമായില്ല. തിരുമുടി, പൂക്കട്ടി, നാഗപടം, കഴുത്തുകെട്ട്, കൊടുവട്ടം തുടങ്ങിയ ആടയാഭരണങ്ങൾ അണിഞ്ഞാണ് ഭക്തന് മുന്നിൽ ദൈവക്കോലം അവതരിക്കുന്നത്. മുഖത്തെഴുത്തിനൊപ്പം ആടയാഭരണങ്ങളുടെ കൃത്യതയും ഭംഗിയും അവിസ്മരണീയമായ അനുഭൂതി പകരും. ഉത്തര കേരളത്തിലെ ക്ഷേത്രങ്ങളിലും കാവുകളിലും തറവാടുകളിലുമെല്ലാം ഇനി തെയ്യങ്ങൾ അനുഗ്രഹം ചൊരിയും. ന്യൂസ് 18 ചെറുവത്തൂർ. ജന്മനാടിന്റെ തനതു കലയെ മലയാളികൾക്ക് പരിചയപ്പെടുത്തി രാജസ്ഥാനി നൃത്തസംഘം. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലെ നിറഞ്ഞ സദസ്സിനു മുന്നിലായിരുന്നു അവതരണം. ഇന്ത്യൻ കലകളെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിനായാണ് സ്പിക്മാക്കെ നോർത്ത് കേരളയുടെ നേതൃത്വത്തിൽ രാജസ്ഥാനി നൃത്തം അവതരിപ്പിച്ചത്. രാജസ്ഥാനിലെ പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങളായ കൽബേലിയ, ഭവായി നൃത്തങ്ങളാണ് അരങ്ങേറിയത്. കബേലിയ ഗോത്രത്തിന്റെ നാടോടി നൃത്തമാണ് കൽബേലിയ.
പ്രശസ്ത രാജസ്ഥാനി നർത്തകൻ സുമ്രംനാഥന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് നൃത്തം അവതരിപ്പിച്ചത്. തരൺനാഥ്, ഉമർഖാൻ എന്നിവർ സംഗീതത്തിലും ഇക്ബാൽ ഖാൻ ദോലക്കിലും സാഗിർ ഖാനും 7 വയസ്സുകാരൻ രാകേഷ് നാഥും കർത്താളിലും ഒരുക്കിയ സംഗീതം ആസ്വാദകർക്ക് വേറിട്ട അനുഭവമായി. പ്രശസ്ത ഭവായ് നർത്തകി രേഖ സഫേര ഭവായ് കൽബേലിയ നൃത്തമാണ് അവതരിപ്പിച്ചത്. ബാർമർ ജയ്സാൽമർ മേഖലയിലെ നാടോടി ഗാനങ്ങളാണ് ലാംഗ മംഗനിയാർ. മൺപാത്രങ്ങൾ ഒന്നിനു മുകളിലായി തലയിലടുക്കി വെച്ച് സ്ത്രീകൾ അവതരിപ്പിക്കുന്ന നൃത്തമാണ് ഭവായ്. പ്ലേറ്റ്, കുപ്പിച്ചില്ല്, ആണി, വാൾ എന്നിവയ്ക്ക് മുകളിൽ കയറി നിന്നാണ് ഭവായ് നൃത്തം അവതരിപ്പിക്കുക. വ്യത്യസ്ത വാദ്യോപകരണങ്ങളാണ് ഓരോ കലാരൂപത്തിനുമൊപ്പം ഉപയോഗിക്കുക. ന്യൂസ് 18 പട്ടാമ്പി. ട്രാൻസ്ജെൻഡേഴ്സ് കൂട്ടായ്മയിൽ കലാട്രൂപ്പ്. സംസ്ഥാനത്ത് ആദ്യമായി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്താണ് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന്റെ ക്ഷേമത്തിനായി കലാട്രൂപ്പ് ആരംഭിച്ചത്. ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗത്തിന്റെ ക്ഷേമത്തിനായി സംസ്ഥാനത്ത് വിവിധ പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നത്. എന്നാൽ ആദ്യമായാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇത്തരത്തിലൊരു ഡാൻസ് ഗ്രൂപ്പ് ആരംഭിക്കുന്നത്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്താണ് പദ്ധതിക്ക് തുടക്കമിട്ടത്. സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗത്തെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്ന കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടാണ് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അതിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 400,000 രൂപ ചെലവഴിച്ച് ഇങ്ങനെയൊരു സ്ഥിരം കലാട്രൂപ്പ് ഒരുക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ വിഭാഗത്തിന് കലാപരമായും സാംസ്കാരികപരമായും അവർക്ക് മുന്നോട്ട് പോകുന്നതോടൊപ്പം അവർക്കൊരു ഉപജീവന മാർഗം ഉണ്ടാക്കി കൊടുക്കുക എന്ന കാഴ്ചപ്പാട് കൂടിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് മുന്നോട്ട് വയ്ക്കുന്നത്. കാസർഗോട്ടെ തനത് കലാരൂപങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഫ്യൂഷൻ ഡാൻസ്, ക്ലാസിക്കൽ, സെമി ക്ലാസിക്കൽ, സിനിമാറ്റിക് നൃത്തങ്ങൾ തുടങ്ങിയവയാണ് പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1.5 മണിക്കൂറാണ് ദൈർഘ്യം. കാസർഗോഡ് ജില്ലയിലുള്ള ട്രാൻസ്ജെൻഡർ വ്യക്തികളായിട്ടുള്ള കലാകാരന്മാരെ ഒത്തൊരുമിപ്പിക്കുകയും അതുവഴി ഒരുപാട് വേദികളിലൂടെ നമ്മുടെ കലയെ മുന്നിലേക്ക് കൊണ്ടുവരിക, കലാകാരികളെ പ്രോത്സാഹിപ്പിക്കുക, കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള മെയിൻ ഉദ്ദേശത്തോടു കൂടിയും ഇതിലൂടെ ഒരു വരുമാനം കണ്ടെത്തുക, ഒരു ട്രൂപ്പായിട്ട് പോയി പ്രൊഫഷണലായിട്ട് പല വേദികളിലും നൃത്തം അവതരിപ്പിച്ച് കിട്ടുന്ന വരുമാനത്തിലൂടെ നമുക്ക് നമ്മുടെ ഭാവി ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള ഒരു വരുമാന മാർഗ്ഗമാണ് ഇതിന് മെയിൻ ലക്ഷ്യമിട്ടിട്ടുള്ളത്. സംസ്ഥാനത്തിനകത്തും പുറത്തും പരിപാടികൾ അവതരിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. നിലവിൽ ജില്ലയിൽ നിന്നുള്ള 15 ട്രാൻസ്ജെൻഡേഴ്സാണ് കലാട്രൂപ്പിൽ അംഗങ്ങൾ. ഭാവിയിൽ കൂടുതൽ പേരെ ഉൾപ്പെടുത്തി വിപുലീകരിക്കാനാണ് ഇവരുടെ തീരുമാനം. ന്യൂസ് 18 കാസർഗോഡ്. ക്രിസ്മസ് ആഘോഷങ്ങളുടെ പകിട്ടിലേക്ക് കടക്കുകയാണ് നാട്. ക്രിസ്മസിന്റെ വരവറിയിച്ച് തലസ്ഥാനത്ത് ഹോട്ടലുകളിൽ കേക്ക് മിക്സിംഗിന് തുടക്കമായി. ഈ റിപ്പോർട്ടോടുകൂടി നാട്ടു വർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം. ക്രിസ്മസ് ദിനങ്ങളുടെ രുചി ഉറപ്പിക്കാൻ വിപണി ഒരുങ്ങിക്കഴിഞ്ഞു. ക്രിസ്മസിന് 2 മാസത്തോളം ഉണ്ടെങ്കിലും തലസ്ഥാനത്തെ ഹോട്ടലുകളിൽ കേക്ക് മിക്സിംഗിന് തുടക്കമായി. തിരുവനന്തപുരം റെസിഡൻസി ടവർ ഹോട്ടലിൽ നടന്ന കേക്ക് മിക്സിംഗിന്റെ ഉദ്ഘാടനം താരദമ്പതികളായ ആനിയും ഷാജി കൈലാസും ചേർന്ന് നിർവഹിച്ചു. കുഞ്ഞുനാളും മുതലേ ഞാൻ ആഗ്രഹിച്ച ഒരു സാധനമാണ് ഈ കേക്ക് മിക്സിംഗ്. ഭയങ്കര എന്താ പറയുക, ക്യൂരിയസ് ആയിട്ട് ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കി നിന്നിട്ടുണ്ട് പല അവസരങ്ങളിലും. പക്ഷേ ദൈവം അനുഗ്രഹിച്ച് എനിക്ക് ആ ഒരു അവസരം എന്താ പറയുക, ഈ ഒരു പാചകം തുടങ്ങിയ പിന്നെ എനിക്ക് ഒരുപാട് അവസരം കിട്ടിയിട്ടുണ്ട്. അത് ദൈവത്തോട് നന്ദി പറയുന്നു. അപ്പോൾ ആ ഒരു ആഗ്രഹിച്ച് ചെയ്യുന്നൊരു ജോലിയാവുമ്പോൾ ഒത്തിരി എൻജോയ് ചെയ്ത് മനസ്സറിഞ്ഞ് ചെയ്യുന്ന ഒരു കാര്യം. അതുകൊണ്ട് എനിക്ക് ഒത്തിരി എൻജോയ് ചെയ്യാൻ പറ്റി. 100% സിൻസിയറിറ്റി ഉണ്ട്. ഷൂട്ടിംഗ് തിരക്കുകൾക്കിടയിൽ അടുക്കളയിലേക്ക് വന്നതിനാൽ സിനിമയെക്കുറിച്ചാണ് ഷാജി കൈലാസ് പറഞ്ഞത്. ഈ സിനിമയിൽ ചെയ്യുന്ന പോലെ കറക്റ്റ് ഇൻഗ്രീഡിയൻസ് ഇല്ലെങ്കിൽ പരാജയമാണല്ലോ. ആ ഇൻഗ്രീഡിയൻസ് കറക്റ്റായിട്ട് വരും എന്നുള്ള ഇവിടുത്തെ എല്ലാ ഷെഫും
ഇവിടുത്തെ ആൾക്കാർ കറക്റ്റായിട്ട് അത് ഓരോ അളവ് കാര്യങ്ങളെല്ലാം അറിയാമല്ലോ. അതിനനുസരിച്ച് ചെയ്തപ്പോഴേ ടേസ്റ്റ് കൊടുത്തുള്ളൂ. സിനിമയിൽ പോലെ തന്നെ ഇതും ഈ കേക്ക് മിക്സ് ചെയ്യും. സീരിയൽ താരം കാർത്തിക കണ്ണൻ, റെസിഡൻസി ടവർ മാനേജിംഗ് ഡയറക്ടർ കെ എം മാത്യു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 തിരുവനന്തപുരം.